കേരളത്തിലെ വൻകാടുകളിലും പശ്ചിമഘട്ടം, കൊങ്കൺ തീരങ്ങൾ, തമിഴ്നാട്, ബീഹാർ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഔഷധിയാണ് ചക്കരക്കൊല്ലി. സംസ്കൃതത്തിൽ ഈ ഔഷധി മധുനാശിനി, തിക്തദുഗ്ധ എന്നും ഹിന്ദിയിൽ മേരശിംഗി, ഗുർമാർ എന്നും അറിയപ്പെടുന്നു. ചക്കരക്കൊല്ലിയുടെ ഇല ചവച്ച ശേഷം കുറേ നേരത്തേക്ക് എത്ര മധുരമുള്ള സാധനം വായിലിട്ടാലും ആ മധുരം നാക്കിന് രുചിച്ചറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ സസ്യത്തിന് മധുരം കൊല്ലി എന്ന പേര് ലഭിച്ചത്. വളരെ ഉയരത്തിൽ മരങ്ങളിൽ പടർന്നു വളരുന്ന ഒരു വള്ളി സസ്യമാണ് ചക്കരക്കൊല്ലി. ഉഷ്ണമേഖലയിൽ വളരുന്ന ചക്കരക്കൊല്ലിക്ക് ഏതു മണ്ണും അനുയോജ്യമാണ്. പാഴ്ഭൂമികളിലും പാറയിടുക്കുകളിലും അനായാസം വളരുന്നു. ഈ വള്ളിച്ചെടിയുടെ ഇലം തലപ്പുകളും ഇലകളും രോമിലമാണ്. ഇലകൾക്ക് 3-5 സെൻറ്റിമീറ്റർ നീളവും 1-3 സെൻറ്റിമീറ്റർ വീതിയുമുണ്ട്. ഇലയുടെ അഗ്രം കൂർത്ത് നീണ്ടിരിക്കും. പുഷ്പങ്ങൾ പത്രകക്ഷങ്ങളിൽ ഞെട്ടുകളോടുകൂടി ഉണ്ടാകുന്നു. ദളങ്ങൾക്ക് മഞ്ഞ നിറമാണ്. ഫലം ഫോളിക്കിൾ ദീർഘാകാരത്തോടു കൂടിയതും അഗ്രം കൂർത്തതുമാണ്. പരന്ന മിനുസമുള്ള തവിട്ടു നിറത്തിലെ വിത്തുകൾക്ക് ഒരരികിൽ ചിറകുപോലെ കാണപ്പെടുന്നു. അസ്ക്ലിപ്പിയഡേസി കുടുംബത്തിലെ ഈ ഔഷധിയുടെ ശാസ്ത്രനാമം ജിംനിമ സിൽവസ്ട്രേ എന്നാണ്. വിത്തുപയോഗിച്ചും പതിവെച്ചും പുതിയ തൈകൾ തയ്യാറാക്കാം. ഇലയും വേരുമാണ് ഔഷധമായി ഉപയോഗിക്കാറ്. ഇലകളിൽ ജിംനിമിക് ആസിഡ് എന്ന ഘടകം അടങ്ങിയിരിക്കുന്നു. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ചക്കരക്കൊല്ലിയുടെ 4-5 ഇല ദിവസവും ഉപയോഗിച്ചാൽ മൂത്രസംബന്ധമായ അസുഖങ്ങൾക്ക് ആശ്വാസം കിട്ടുമെന്ന് പറയപ്പെടുന്നു. ഇല ചവച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ഇല അരച്ച് വെള്ളത്തിൽ കലക്കി കുടിക്കുകയോ ചെയ്താൽ പ്രമേഹരോഗം ശമിക്കുന്നതാണ്. ചില പ്രദേശങ്ങളിൽ പാമ്പു വിഷത്തിനും പ്രത്യൗഷധമായി ഉപയോഗിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. ഹൃദയത്തെയും ഹൃദയത്തിലെ രക്തപരിസഞ്ചരണത്തെയും ഉത്തേജിപ്പിക്കാനുള്ള കഴിവും ഈ സസ്യത്തിനുണ്ട്. മൂത്രം വർദ്ധിപ്പിക്കാനും കെട്ടിക്കിടക്കുന്ന മലത്തെ ഇളക്കിക്കളയാനുള്ള ശക്തിയും ചക്കരക്കൊല്ലിക്കുണ്ട്. ഈ ഔഷധിയുടെ ഇല ഉണക്കിയെടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. വാദം, ചുമ, അൾസർ, കണ്ണിലെ വേദന എന്നിവയ്ക്കുള്ള പരിഹാരമായി മിക്കവാറും എല്ലാ വൈദ്യശാസ്ത്രത്തിലും ഉപയോഗിക്കുന്നു. ഛർദി, മഞ്ഞപ്പിത്തം തുടങ്ങിയവയ്ക്കും ഈ സസ്യം ഉപയോഗപ്രദമാണ്. ചക്കരക്കൊല്ലിയുടെ ഉപയോഗം ദഹനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഔഷധി പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഐലറ്റ് സെല്ലുകളുടെ പുനർജീവനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. മാത്രമല്ല കൊളസ്ട്രോളിൻ്റെയും ട്രൈഗ്ലിസറൈഡിൻ്റെയും അളവ് മെച്ചപ്പെടുത്തുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഈ സസ്യം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒട്ടനവധി ഔഷധഗുണമുള്ള ഈ വള്ളി ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.